ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാവിലെ സമയം ദൈവസന്നിധിയിൽ വരുവാൻ കർത്താവ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നല്ലോ. ഇന്നത്തെ വചനധ്യാനത്തിനായി മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 32-35 വാക്യം നമുക്ക് വായിക്കാം. അവർ പോകുമ്പോൾ ചിലർ ഭൂതഗ്രസ്തനായൊരു ഊമനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു, ഇസ്രായേലിൽ ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പുരുഷാരം അതിശയിച്ചു. പരീശന്മാരോ, ഇവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. ഇവിടെ വായിച്ച വേദഭാഗത്തിൽ നമുക്ക് ദുരാത്മാവ് പിടിച്ച ഒരു വ്യക്തി ഊമനായിരിക്കുക, ആ ഒരു സംഭവം നമുക്ക് പ്രാർത്ഥനയോട് ശ്രദ്ധിക്കാം. കർത്താവ് എല്ലാ മനുഷ്യർക്കും തൻ്റെ അകത്തെ വികാരങ്ങൾ, ആഗ്രഹങ്ങൾ, ചിന്തകൾ വാക്കുകളിൽ മുഖാന്തരം വെളിപ്പെടുത്താനുള്ള കഴിവ് കർത്താവ് നമ്മളെല്ലാവർക്കും തന്നിട്ടുണ്ട്. ഒരു ശിശു ആയിക്കോട്ടെ, അതോ പ്രായം തികഞ്ഞ ഒരു പുരുഷനായിക്കോട്ടെ, എല്ലാവർക്കും നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ കാര്യങ്ങൾ, ഹൃദയത്തിൽ പൊങ്ങി വരുന്ന എല്ലാ വികാരങ്ങളും, ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ വാക്കുകൾ മുഖാന്തരം നമുക്ക് വെളിപ്പെടുത്താമല്ലോ. സന്തോഷത്തിൻ്റെ അനുഭവമായിക്കോട്ടെ, ദുഃഖത്തിൻ്റെ വേദനയുടെ അനുഭവമായിക്കോട്ടെ, നമ്മൾ മറ്റവരോട് നമ്മുടെ ഹൃദയത്തിലെ വിഷയങ്ങൾ പങ്കിടുമ്പോൾ, നമ്മളെ നല്ലപോലെ മനസ്സിലാക്കുന്ന വ്യക്തികളോട് പങ്കിടുമ്പോൾ നമുക്ക് എത്ര ആശ്വാസമാണ്. മനുഷ്യരോട് മാത്രമല്ല, നമ്മൾ സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വാക്കുകൾ മുഖാന്തരം നമ്മുടെ വേദനകളും ആഗ്രഹങ്ങളും എല്ലാ കാര്യങ്ങളും പങ്കിടുമ്പോൾ എത്ര ആശ്വാസമാണ് ഒരു വ്യക്തി അനുഭവിക്കുന്നത്. നമ്മൾ സർവശക്തൻ്റെ ആ സ്വഭാവം ഒന്ന് ശ്രദ്ധിച്ചേ. ഏദൻ തോട്ടത്തിൽ സന്ധ്യായാമങ്ങളിൽ സർവശക്തനായ ദൈവം മനുഷ്യൻ്റെ കൂടെ സമയം ചെലവാക്കാൻ വരുമായിരുന്നു, അവനോട് സംസാരിക്കുമായിരുന്നു. മനുഷ്യൻ ദൈവത്തിൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് ഈ സൃഷ്ടി മുഖാന്തരം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം മനുഷ്യന് ഒരു ചെറിയൊരു ജ്ഞാനം കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം തന്നെ തൻ്റെ സ്വഭാവത്തെ സൃഷ്ടി മുഖാന്തരം, മനുഷ്യരുമായുള്ള ഇടപെടൽ, തൻ്റെ പ്രമാണം, തൻ്റെ വചനം മുഖാന്തരം ദൈവം തൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പക്ഷെ അതിൻ്റെ നേരെ വിപരീതമായി സാത്താൻ്റെ സ്വഭാവം ഒന്ന് ശ്രദ്ധിച്ചാൽ, അവൻ്റെ ഇരുട്ട് നിറഞ്ഞ രാജ്യത്തിൽ അവൻ ഒളിച്ച ഓരോ കാര്യങ്ങൾ, മറച്ചു വെച്ച അവൻ്റെ പ്രവൃത്തികൾ അവൻ ചെയ്യുന്നത്, അവൻ ഈ മറച്ചു വെച്ച് ചെയ്യുന്നതിൻ്റെ കാരണം ആൾക്കാരെ എങ്ങനെയെങ്കിലും വഞ്ചിച്ചിട്ട് അവരെ അടിമയാക്കി ജീവിതം നശിപ്പിക്കാനാ സാത്താൻ്റെ ശ്രമം. പാപമുഖാന്തരമാ രോഗവും കഷ്ടത ഈ ഭൂമിയിൽ വന്നത്. സാത്താൻ എങ്ങനെയെങ്കിലും മനുഷ്യനെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും സർവശക്തനായ ദൈവം തന്നെ അന്വേഷിക്കുന്നവരെ വിടുവിക്കുവാൻ, അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ എപ്പോഴും ഒരുക്കത്തോടെ ഇരിക്കുന്നത് നമുക്ക് കാണാം. ഇന്നലെ നമ്മൾ രണ്ട് കുരുടന്മാരെ കുറിച്ച് കണ്ടല്ലോ, അവരെ എങ്ങനെ നമ്മുടെ കർത്താവ് സൗഖ്യമാക്കിയത്. ഇന്ന് നമ്മൾ ഊമനായ ഒരു വ്യക്തി, അദ്ദേഹം ഊമനായിരിക്കുന്നതിൻ്റെ കാരണം ദുരാത്മാവ്, ദുഷ്ടശക്തി അദ്ദേഹത്തിൻ്റെ വായ പിടിച്ചു വെച്ചേക്കുക. ഈ ദുരാത്മാവ് കാരണം ഈ വ്യക്തി ഒത്തിരി കഷ്ടം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ആ കഷ്ടതയുടെ ആഴമൊന്ന് ചിന്തിച്ച് അദ്ദേഹത്തിൻ്റെ കഷ്ടത, വേദന ആരോടും പറയാൻ പോലും കഴിയുന്നില്ല, കാരണം വാക്കുകളില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇന്നും. അന്ധകാര ശക്തി ഒരു വ്യക്തിയെ അടിമയാക്കി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് ദൈവത്തെ ആരാധിക്കാനോ സ്തുതിക്കാനോ പ്രാർത്ഥിക്കാൻ പോലും കഴിയത്തില്ല. ഒരു വെളിയിൽ നിന്ന് കാണുമ്പോൾ എല്ലാം ഭംഗിയായി തോന്നിയേക്കാം,
പക്ഷേ അവർക്ക് ദൈവത്തോട് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് ആത്മീയത്തെ ക്ഷീണിച്ചിരിക്കുക, ക്ഷീണിച്ചിരിക്കുന്നതുകൊണ്ട് ആത്മീയ മരണം സംഭവിക്കുന്നുണ്ട്. സാത്താൻ്റെ വലിയ തന്ത്രമാണ്. ഈ ഊമനായ വ്യക്തിയെ ചിലർ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവർക്ക് ഇദ്ദേഹത്തിൻ്റെ ഊമനായിരിക്കുന്നതിൻ്റെ പുറയുള്ള കാരണം എന്തുവാന്ന് അറിയത്തില്ലായിരുന്നു. ഇദ്ദേഹത്തോട് നമ്മുടെ കർത്താവ് ഇന്നലെ നമ്മളെ വായിച്ച പോലെ, രണ്ട് കുരുടന്മാരോട് സംസാരിച്ച പോലെ ഇദ്ദേഹത്തോടൊന്നും ചോദിക്കുന്നില്ല. കാരണം കർത്താവിന് അറിയാം ഇദ്ദേഹത്തിൻ്റെ ഈ അസുഖത്തിൻ്റെ പുറയുള്ള കാരണം എന്തുവാ. അതിൻ്റെ കാരണം ആ ദുരാത്മാവാ. അതുകൊണ്ട് കർത്താവ് ഉടനെ തന്നെ ആ ഭൂതത്തെ ഇറക്കിയത്. ഉടനെ തന്നെ ഇദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. ആൾക്കാർ ഇത് സംഭവം കണ്ട് ആശ്ചര്യപ്പെട്ടു. നമുക്ക് നമ്മുടെ ജീവിതം ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് കർത്താവ് നിത്യ ജീവിതം തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന രോഗവും പ്രയാസത്തെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാമല്ലോ കർത്താവ് ചെയ്യുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്കാണ്. പക്ഷെ ചില സമയങ്ങളിൽ ദുരാത്മാക്കൾ അല്ലെങ്കിൽ അന്ധകാര ശക്തികൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സം ചെയ്യാൻ ശ്രമിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടാതെ വരും. പ്രാർത്ഥിക്കാൻ ഇരുന്നാലും ആ ശ്രദ്ധ കിട്ടുന്നില്ല, ദൈവത്തോട് സംസാരിക്കുവാൻ കഴിയുന്നില്ല. നമുക്ക് തോന്നിയേക്കാ എല്ലാം നല്ല, എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു വലിയ വിഷയമാണ്. ഇത് നമ്മുടെ ആത്മീയ രോഗത്തിൻ്റെ അടയാളമാണ്. ഇത് ശ്രദ്ധിച്ച് വിടുതൽ പ്രാപിച്ചില്ലെങ്കിൽ ആത്മീയ മരണം നടക്കും. ഒരു നല്ല ബന്ധത്തിൻ്റെ ആധാരം തുറന്ന് സംസാരിക്കുവാൻ കഴിയുന്നതാ. സോ നമുക്ക് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, നമ്മൾ ദൈവസന്നിധിയിൽ സമയം ചെലവാക്കുമ്പോൾ നമ്മുടെ ഹൃദയം പകരുവാനുള്ള അവസരമാണ്. കർത്താവിനോട് സംസാരിക്കാൻ, കർത്താവിനെ സ്തുതിക്കാൻ, ആരാധിക്കാനുള്ള സമയമാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അറിയുന്നു. നമ്മളെ സഹായിക്കുവാൻ എപ്പോഴും ഒരുക്കത്തോടെ നമ്മുടെ കർത്താവ് ഉണ്ടല്ലോ. ലോകത്തിന് നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെങ്കിലും സ്വർഗസ്ഥനായ ദൈവത്തിന് നമ്മുടെ ആഗ്രഹങ്ങൾ, വികാരങ്ങൾ എല്ലാം മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങൾ ആത്മാർത്ഥ ഹൃദയത്തോട് കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്തു വരാം. അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാരാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, തന്ന ഈ അവസരത്തിനായി സ്തോത്രം. ഈ സംഭവ മുഖാന്തരം നീ ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട്. പിതാവേ, നീ ഞങ്ങൾക്ക് വാക്കുകൾ മുഖാന്തരം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് കിടക്കുന്ന ആഗ്രഹങ്ങളെ നിൻ്റെ സന്നിധിയിൽ പകരുവാൻ തന്നയ്യെ കഴിവിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധയോട് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സാത്താൻ നമ്മളെ എങ്ങനെയെങ്കിലും തകർക്കാൻ തടസ്സങ്ങൾ കൊണ്ടുവരുമ്പോൾ ജാഗ്രതിച്ചിരുന്ന് കർത്താവേ, സാത്താൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി ജയത്തിൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. എല്ലാം മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത്, സാത്താൻ എങ്ങനെയെങ്കിലും നമ്മളെ ദൈവസന്നിധിയിൽ ഇരുത്താതിരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയോട് വേണം ജീവിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം ക്ഷീണം വരും, പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. ദൈവം അതിനായി നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാരാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥാ.